എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. ഞാനൊരു ഡിസ്കസ് ചെയ്യാൻ പോണത് സെൻട്രൽ ഗവൺമെൻറ് ഈ ഇടയ്ക്ക് പാസ്സാക്കിയിട്ടുള്ള കാർഷിക ബില്ലിനെ കുറിച്ചാണ്. അപ്പോൾ കാർഷിക ബില്ലിൻ്റെ സുപ്രധാനമായിട്ടുള്ള ചില പോയിന്റുകൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ആർക്കൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങൾ എന്നുള്ളത് മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാർഷിക ബില്ലിൽ മെയിനായിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്നു വെച്ച് പറഞ്ഞാൽ കർഷകൻ ഉൽപ്പാദിക്കുന്ന പ്രൊഡക്റ്റ് കർഷകൻ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് കർഷകന് ഇഷ്ടമുള്ള സ്ഥലത്തിലേക്ക് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതിൽ വരുന്ന വലിയൊരു മാറ്റം. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം വിൽക്കാൻ സ്വാതന്ത്ര്യം കിട്ടത് 2020 എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു സങ്കടം വേണമെങ്കിൽ എന്ന് പറയാം. ഇതുവരെ കർഷകൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം കർഷകന് ഇടനിലക്കാരനോ സർക്കാരിനോ നേരിട്ട് കൊടുക്കുക എന്നല്ലാണ്ട് കർഷകൻ അത് തനിയെ വിൽക്കാനുള്ള ഒരു അവകാശം ഇതുവരെ കർഷകന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, അപ്പോൾ ഇതുവരെ ഇതൊക്കെ എങ്ങനെ വിറ്റിണ്ടായിരുന്നു, കർഷകർ ഒരുപാട് വിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ചെറുകിട ആയിട്ടുള്ള ചെറിയ രീതിക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ ചില പ്രൊഡക്ട്സൊക്കെ വിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് മെയിനായിട്ട് ലീഗലി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് രജിസ്ട്രേഷൻസും ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അങ്ങനെ വിൽക്കാനൊരു സ്ഥലം നമ്മൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന് കരം ഇല്ലെങ്കിൽ വാടക കൊടുക്കേണ്ടി വരും. സെസ് കാര്യങ്ങൾ ലെവി അങ്ങനെ ഉൾപ്പെടുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ഒരു ഉൽപ്പന്നം സെയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് കർഷകന് നേരിട്ട് പോയിട്ട് സാധനം വിൽക്കാൻ സാധിക്കാത്തതും കർഷകനെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് ഇടനിലക്കാർ ഇതിനിടയിൽ വരികയും അവർ കർഷകരിൽ നിന്ന് മൊത്തത്തിൽ ചുളു വിലയ്ക്ക് എടുത്തുകൊണ്ട് ഇടനിലക്കാരൻ്റെ കമ്മീഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി നല്ല ലാഭത്തിന് വിൽക്കുകയും ചെയ്തു വരുന്നതിൻ്റെ റീസൺ ഈ ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മയായിരുന്നു. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യമാണ് കർഷകർക്ക് കിട്ടുന്നത്. രണ്ടാമത്തത്, ഇനി കർഷകന് കേരളത്തിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും പോയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ മുമ്പ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവരവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവരവരുടെ പ്രദേശത്തിന് നമുക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. കർഷകൻ ഇനിയിപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എനിക്കിപ്പോൾ തമിഴ്നാടോ കർണാടകയിലോ കൊണ്ട് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യത്തിൽ എൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാം. അതിന് വലിയ രീതിക്കുള്ള ചിലവോ കാര്യങ്ങളൊന്നും ഇനി വരില്ല എന്നുള്ളതാണ് ഈ ട്രേഡിംഗ് സംവിധാനം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിന് മെയിനായിട്ട് പറഞ്ഞ അടുത്തൊരു പോയിന്റ്. മൂന്നാമത്തെ ഒരു പോയിന്റ്, ഇതിനെല്ലാ പ്രൊഡക്റ്റിനും ഒരു താങ്ങുവില ഫിക്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ താങ്ങുവില ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു വില ഫിക്സ് ചെയ്യുന്നൊരു തെറ്റിദ്ധാരണകൾ വേണ്ട. താങ്ങുവില ആ പ്രൊഡക്റ്റിന് ഇതുവരെ വന്നതിൽ ഏറ്റവും ലോ ആയിട്ടുള്ളൊരു റേറ്റിനെയാണ് നമ്മൾ താങ്ങുവിലയായിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അത് എന്ത് റേറ്റാണ് ഓരോ പ്രൊഡക്റ്റിന് വരുന്നത് എന്നുള്ളതൊക്കെ ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്നതേയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാർഷിക ബില്ല് വന്നിട്ടുള്ള മാറ്റങ്ങൾ. എന്തുകൊണ്ടും കർഷകന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണെന്നാണ് ഈ ബില്ലുകൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് കർഷകന് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് വേണമെങ്കിൽ നമുക്കതിൽ പറയാം. അതിൽ കൂടുതൽ ഇനിയിപ്പോൾ ഇത്രയും പ്രതിപക്ഷങ്ങളും ഇത്രയും എതിർപ്പും എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാവണില്ല എന്താ കാരണം എന്നുള്ളത്. ഇടനിലക്കാരനെ ഒഴിവാക്കുന്നത് കൊണ്ടാണോ ഇനിയിപ്പോൾ കോർപ്പറേറ്റ് കമ്പനികൾ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു, ലാസ്റ്റ് കോർപ്പറേറ്റ് കമ്പനി പറയുന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും, കോർപ്പറേറ്റ് കമ്പനികളുടെ അടിമകളാവും എന്നുള്ള രീതിക്കുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്കതിന് സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ ഒരു ന്യൂസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഏഷ്യനെറ്റോ മനോരമയോ അങ്ങനെ പല ന്യൂസും ഞാൻ നോക്കിയപ്പോൾ എനിക്കിതിൻ്റെ ഒരു സത്യാവസ്ഥകളായിട്ടൊരു ന്യൂസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവസാനം നമ്മുടെ DD മലയാളത്തിലത്തെ ന്യൂസ് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്നുള്ളൊരു ന്യൂസ് കൂടി ഞാൻ അതിനൊപ്പം ഷെയർ ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഇത് ഫുള്ള് എൻ്റെ ഒബ്സർവേഷൻസ് ആണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ചാനൽസ് ഇല്ലെങ്കിൽ മീഡിയേൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് ബില്ലിൻ്റെ കോപ്പിയോ ഞാനൊന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. അത് ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ കണ്ടിട്ടുള്ള വാർത്താ ചാനലും യൂട്യൂബിൽ വന്നിട്ടുള്ള വീഡിയോസും ട്രോളോ കമൻസോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നാഷണലായിട്ടുള്ള മീഡിയാസിൻ്റെയും മാത്രം വീഡിയോസ് റെഫർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇതിൽ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.